ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയാണ്. ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ ക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കെമിക്കൽസ് ഒന്നുമില്ലാതെ നല്ലൊരു കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 കോഴിമുട്ട, പിന്നെ പഞ്ചസാര പൊടിച്ചെടുത്തത് 1 കപ്പ്, മൈദപ്പൊടി 1 കപ്പ്, ഇത്രയും സാധനങ്ങളാണ് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമുക്ക് കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി കുറച്ച് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അടിക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. നമ്മളെ ബാറ്ററി റെഡി ആയി കഴിഞ്ഞ് ഇനി അതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഇത്തിരി ഉപ്പും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി മൈദയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്ററി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ റെഡിയാക്കി എടുക്കണം. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കുണ്ടുള്ള പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കുക. ഇത് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ അടിഭാഗം. അതിനുശേഷം നമുക്ക് ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിമിൽ ഗ്യാസ് കത്തിച്ചിട്ട് ഇതുപോലെ ഒരു തട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററുള്ള പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് 20-25 മിനിറ്റ് നമ്മളത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ നമ്മളെ കേക്ക് നല്ല നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ നിറച്ച് തിളച്ച് വെള്ളം എടുത്തു വെക്കുക. അതിലേക്ക് 4 കോഴിമുട്ടയുടെ വെള്ളം ഒരു പാത്രത്തിലിട്ടിട്ട് അത് അതിലേക്ക് എടുത്തു വെക്കുക. ആ പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര പൊടിച്ചതും കോഴിമുട്ടയുടെ വെള്ളയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ ഒരു രൂപത്തിലെത്തുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ഇട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതുപോലെ ക്രീമി നല്ല തിക് ക്രീമി ലെവലിലെത്തുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വിപ്പിംഗ് ക്രീം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ കേക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് അത് കാണിക്കാൻ പറ്റില്ല. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് കുറേ ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത വിപ്പിംഗ് ക്രീമാണിത്. വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത ലെയറ് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിടുക. ശ്രദ്ധിച്ച് ഒപ്പം വെക്കാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ഈ സിറപ്പ് ഒട്ടിച്ചിടുക. ഇത് പഞ്ചസാര വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് കലക്കിയെടുക്കണതാണ്. ഇനി അടുത്ത ലെയറിലും നമുക്ക് ക്രീം തേക്കാം. നമ്മളെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഏകദേശം ഈ രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കണ്. ഈ സൈഡിലൊക്കെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് പിന്നെ ഫ്രണ്ടിൽ ചെറി വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്ത് ഇനി കുറച്ചും കൂടെ വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് ഇവിടെ ഇല്ലാത്ത ഭാഗത്തൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇതാ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി നമുക്കത് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഫ്രിഡ്ജിൽ പുറത്ത് വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം. കേക്ക് നല്ല സെറ്റായിട്ട് വന്നിരിക്കണ്. നമ്മൾ 2 മണിക്കൂർ തണുപ്പിച്ചെടുത്ത് ഇനി നമ്മൾ ഇത് മുറിച്ച് നോക്കാം. ഇവിടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ക്ഷമയില്ല, നമ്മൾ കട്ട് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടാ. നമ്മൾ ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയാണ്. സംഭവം അടിപൊളിട്ടോ. അടുത്ത ആയിഷക്ക് ആയിഷോ അടുത്ത് നമ്മളെ ക്യാമറമാനെ അൻസാമ് ക്യാമറമാൻ പ്രവേശം ഇപ്പുറത്ത് വന്ന് നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയ വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. സംഭവം സെയിം കേക്കിന്റെ അതേ ടേസ്റ്റ് ഉണ്ട്, ഒരു വ്യത്യാസമില്ല. അപ്പൊ നമ്മൾ വെറുതെ ഒരുപാട് സാധനം വാങ്ങിയിട്ട് ചെലവാകേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.